നമസ്കാരം. വായനയുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ഒരു വായനാ ദിനവും വിവരമായി. വായിച്ചു വളരുക, ജീവിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി കേരളത്തിലെ വീട് വീടാന്തരം കയറിയിറങ്ങിയ ഒരു വ്യക്തിയെ ഈ ഭൂമി മലയാളത്തിലുള്ളൂ. അദ്ദേഹമാണ് ശ്രീ പി എൻ പണിക്കർ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഗ്രാമങ്ങളിലൂടെ മെതുകയും കുറുകയും സഞ്ചരിച്ച് വായനയുടെ അക്ഷത്തിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം. തന്റെ നാനാവിധ പ്രവർത്തനങ്ങളിലൂടെ സാംസ്കാരിക കേരളത്തെ അഭികാമ്യമായി മാറ്റിയെടുത്ത വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഈ വായനാ ദിനത്തിൽ സ്നേഹബന്ധത്തിന്റെ ആഴം വരച്ചു കാട്ടുന്ന ഒരു പുസ്തകം നമുക്ക് പരിചയപ്പെടാം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കറിന്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആഘോഷിക്കുന്നത്. 1966 പ്രസിദ്ധീകരിക്കപ്പെട്ട മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥാസ്പർശമുള്ള നോവലാണ് വേരുകൾ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഏറ്റവും മികച്ച നോവലായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. 1967 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ഈ കൃതി അർഹമായി. ദൈനിക മുറ്റിൽ നിന്ന് ജീവിത സാഹചര്യത്തിൽ വളർന്ന് IAS നേടി സൗഭാഗ്യങ്ങളിൽ എത്തിച്ചേർന്ന രഘു സമ്പന്നന്റെ മകളായ ഗീതയെ വിവാഹം കഴിച്ചതോടെ തന്റെ കീഴടങ്ങലിന് തുടക്കം കുറിച്ചു എന്ന സത്യം വേദനയോടെ മനസ്സിലാക്കുന്നു. നഗരത്തിലെ അന്തസ് നിറഞ്ഞ ജീവിതത്തെ പിന്തള്ളി ഗീതയുടെ താല്പര്യങ്ങളെ എതിർത്ത് പിതാവിന്റെയും പിതാമഹന്മാരുടെയും ഓർമ്മകൾ പേറു നിൽക്കുന്ന ഗ്രാമത്തിലേക്ക് അതിന്റെ വിശുദ്ധിയിലേക്ക് ഏകനായി മടങ്ങാൻ തീരുമാനിച്ചു. അത് വെറും ഒരു യാത്രയായിരുന്നില്ല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. പാരമ്പര്യങ്ങളിലേക്കും മൂല്യങ്ങളിലേക്കും സ്നേഹത്തിലേക്കുമുള്ള മടക്ക. കേരളത്തിലുള്ള ഒരു തമിഴ് അയർ കുടുംബത്തിന്റെ കഥയാണ് വേരുകൾ പറയുന്നത്. രഘുവാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം. നഗരത്തിൽ തനിക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു വലിയ സൗഹൃദം പണിതുയർത്താൻ പണം ശേഖരിക്കുന്നതിനു വേണ്ടി തന്റെ വസ്തുക്കൾ വിൽക്കാൻ രഘു നാട്ടിലേക്ക് പോകുന്നു. തന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും രഘു വസ്തുക്കൾ വിൽക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ നാട്ടിൽ വളരെ കാലത്തിനു ശേഷം എത്തുന്ന അയാളുടെ മനസ്സിലേക്ക് പഴയകാല ഓർമ്മകൾ കടന്നു വരുന്നു. ഒടുവിൽ മനുഷ്യർക്കും മരങ്ങൾക്കും വേരുകൾ മണ്ണിലാണ് എന്ന സത്യം മനസ്സിലാക്കിയ അയാൾ ഒന്നിനു വേണ്ടി തന്റെ വസ്തുക്കൾ വിൽക്കുന്നില്ല എന്ന ദൃഢനിശ്ചയത്തോടെ തിരിച്ചുപോകുന്നു. വേദനിക്കലും വേദനിപ്പിക്കലും വേണമേ സ്നേഹബന്ധങ്ങൾ വഴി. മഹാകവി ONV സ്നേഹബന്ധത്തിന്റെ ആഴം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ സ്നേഹം എന്ന ശക്തി ഈ ലോകത്തു നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങളിലൂടെ അവയിലെ അക്ഷരങ്ങളിലൂടെ സ്നേഹം എന്ന വെളിച്ചത്തെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഏവരെയും വായനയുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.